गुरुर् ब्रह्मा, गुरुर् विष्णू, गुरुदेवो महेश्वरा, गुरु साक्षात परब्रह्म, तस्मै श्री गुरुवे नमः। ഇന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനം. പരമാർത്ഥത്തിൽ പരനും ഞാനും ഭവാനും ഒന്നല്ലേ? തത്വമസി, അത് നീയാകുന്നു. അദ്വൈത ദർശനത്തിന്റെ ആധുനിക ആചാര്യൻ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന മഹത്തായ സന്ദേശം മാനവർക്ക് നൽകിയ ശ്രീനാരായണ ഗുരുവിന്റെ സമാധി ദിനമാണ് ഇന്ന്. ആധ്യാത്മികതയുടെയും സാമുദായിക പ്രതിബദ്ധതയുടെയും അപൂർവ സമന്വയമായിരുന്നു ഗുരു എന്ന മഹത് വ്യക്തിത്വം. ശ്രീനാരായണ ഗുരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുയുഗത്തിന്റെ പ്രവാചകനായിരുന്നു. കേരളത്തിൽ ജനിച്ച് വേദാന്തത്തിന്റെ അവസാന പടവിലെത്തി അപരിമേയമായ സത്യത്തിന്റെ സാക്ഷാത്കാരം ശ്രദ്ധിച്ച ശ്രീനാരായണ ഗുരു തൻ്റെ സഹജീവികളോടുള്ള മാനുഷിക കടമ ഒരു സാമൂഹിക പരിഷ്കർത്താവെന്ന നിലയിലാണ് നിർവഹിച്ചത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും കർമ്മം കൊണ്ട് അഭിവൃദ്ധി നേടാനും സംഘടന കൊണ്ട് ശക്തരാകാനും ഗുരുദേവൻ ആഹ്വാനം നൽകി. അദ്വൈതം ജീവിതമായി സ്വീകരിച്ച ശ്രീനാരായണ ഗുരു അതെങ്ങനെ പ്രായോഗിക ജീവിതത്തിൽ പകർത്തണമെന്ന് ജീവിച്ച് ബോധ്യപ്പെടുത്തി. പാറ പോലുള്ള ആ വിശ്വാസത്തിനുമേൽ ഒരു സമൂഹത്തെ മുഴുവൻ കെട്ടുറപ്പോടെ പുനർനിർമ്മിക്കുകയും ചെയ്തു. അങ്ങനെ കാലചക്രം ബഹുദൂരം ഉരുളുമ്പോൾ മാത്രം സംഭവിക്കുന്ന യുഗപ്രഭാവമായി തീർന്നു ശ്രീനാരായണ ഗുരു. കൊല്ലവർഷം 1030 ചിങ്ങമാസത്തിലെ ചതയ ദിനത്തിൽ തിരുവനന്തപുരത്തുള്ള ചെമ്പഴന്തി എന്ന ഗ്രാമത്തിൽ ജനിച്ചു. കൊച്ചുവിളയിൽ മാടനാശാൻ അച്ഛൻ, വയൽവാരത്ത് കുട്ടി അമ്മയും. നാരായണനെന്നായിരുന്നു പേരെങ്കിലും കുട്ടിനാണു എന്ന ഓമന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ബാല്യത്തിൽ തന്നെ സിദ്ധരൂപം, അമരകോശം, ബാലപ്രബോധം എന്നിവ പഠിച്ചു. കുട്ടിക്കാലത്ത് തന്നെ മറ്റു കുട്ടികളിൽ നിന്നും വ്യത്യസ്തനായിരുന്നു നാണു. ഈശ്വരാഭിമുഖ്യവും ചിന്താശീലവും സദാ പ്രകടമായിരുന്നു. ക്ഷേത്രദർശനം, ജപം, ധ്യാനം എന്നിവ മുടക്കം കൂടാതെ നടത്തിയിരുന്നു. സംസ്കൃത പഠനത്തിനായി പുതുപ്പള്ളിയിലുള്ള കുമ്മപ്പള്ളി രാമൻപിള്ള ആശാന്റെ അടുത്തെത്തി. 3 വർഷം കൊണ്ട് കാവ്യനാടകങ്ങൾ, തർക്കം, വ്യാകരണം എന്നിവയിൽ അവഗാഹം നേടി. അതിനുശേഷം നാണു വീടിനടുത്തുള്ള ഒരു കുടിപ്പള്ളിക്കൂടം ആരംഭിച്ചു. അങ്ങനെ നാട്ടുകാർക്ക് നാണു ഭക്തൻ, നാണു ആശാനായി തീർന്നു. ഒഴിവു സമയങ്ങളിൽ നാണു ഭക്തി ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയും അടുത്തുള്ള പുലയക്കുടിലുകൾ സന്ദർശിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ബന്ധുക്കളുടെ നിർബന്ധം കൊണ്ട് വിവാഹം ചെയ്യേണ്ടി വന്ന ഗുരു വീട് വിട്ടിറങ്ങി. നിതാന്ത സഞ്ചാരിയായിരുന്നു നാണുവാശൻ. ഈ യാത്രകളിൽ എവിടെയോ വെച്ച് ഷൺമുഖദാസൻ എന്ന പേരുള്ള ചട്ടമ്പി സ്വാമിയെ കണ്ടുമുട്ടി. ഈ കൂടിക്കാഴ്ച ആത്മാവിന്റെ പാതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഇരുവർക്കും അമൃത തുല്യമായ അനുഭവമായി തീർന്നു. ഇതിനകം നാണുവാശൻ ജനങ്ങളുടെ ഇടയിൽ നാരായണ ഗുരുസ്വാമി എന്നറിയപ്പെട്ടു തുടങ്ങി. സത്യാന്വേഷണ തൽപരനായ സ്വാമികൾ മരുത്വമലയിലെ ഒരു ഗുഹയിൽ ഏകാന്തവാസം തുടങ്ങി. വളരെ നാളത്തെ കഠിന തപസ്സിനു ശേഷം അദ്ദേഹം നെയ്യാറ്റിൻകരയിലെ അരുവിപ്പുറത്തെത്തി. അരുവിപ്പുറം അതിമനോഹരമായ പ്രദേശമായിരുന്നു. പ്രകൃതിയുടെ ലാസ്യഭംഗി കവി കൂടിയായ നാരായണ ഗുരുസ്വാമിയെ വളരെ ആഘോഷിച്ചു. ധാരാളം ആളുകൾ ഈശ്വരാന്വേഷണ കുതുകികളായി അദ്ദേഹത്തെ കാണാൻ വന്നുകൊണ്ടിരുന്നു. 1888 ശിവരാത്രി ദിനത്തിൽ നാരായണ ഗുരു അരുവിപ്പുറത്തെ നദീതീരത്തുള്ള പാറപ്പുറത്ത് ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ചു. പിൽക്കാലത്തുണ്ടാകാൻ പോകുന്ന ഒരു മഹത്തായ സാമൂഹിക വിപ്ലവത്തിന്റെ നാന്ദിയായിരുന്നു അത്. തുടർന്ന് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും അദ്ദേഹം ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു. ഏറ്റവും അവസാനത്തേത് കളവങ്കൂടം ക്ഷേത്രത്തിലെ കണ്ണാടി പ്രതിഷ്ഠയായിരുന്നു. അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം കർത്തവാവ് തോറും ബലിയിടുന്നതിന് ആളുകൾ അവിടെ ചേരുമായിരുന്നു. 1898 ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ഒരു ക്ഷേത്ര യോഗം രജിസ്റ്റർ ചെയ്തു. ഇതാണ് പിൽക്കാലത്ത് SNDP യോഗ സ്ഥാപനത്തിന് പ്രേരണ നൽകിയത്. 1891 ഗുരുദേവൻ ആശാനെ കണ്ടുമുട്ടി. പിന്നീട് 1903 ഡോക്ടർ പൽപ്പുവിനെയും,
ഇവരുടെ എല്ലാം ആവേശത്തിലും പ്രേരണയാലും ധർമ്മപരിപാലന യോഗം സ്ഥാപിതമായി. കുമാരനാശനായിരുന്നു യോഗത്തിൻ്റെ പ്രഥമ ജനറൽ സെക്രട്ടറി. ഡോക്ടർ പൽപു, കുമാരനാശൻ, ടി കെ മാധവൻ, സി വി കുഞ്ഞുരാമൻ, ഇ കെ അയ്യങ്കുട്ടി, സി കൃഷ്ണൻ, മുർക്കോത്തുകുമാരൻ, നടരാജഗുരു മുതലായവർ ശ്രീനാരായണ സന്ദേശ പ്രചാരകരുടെ മുൻപന്തിയിൽ നിന്ന് പ്രമുഖരാണ്. തൻ്റെ സഞ്ചാരത്തിനിടയിൽ ഗുരുദേവൻ വർക്കലയിലെത്തി. ശിവഗുരുക്കുന്നിൻ്റെ സൗന്ദര്യം അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചു. 1912 വിദ്യാദേവതാ സങ്കല്പത്തോടെ ഗുരുദേവൻ അവിടെ ശാരദാ പ്രതിഷ്ഠ നടത്തി. 1914 ആലുവയിലൊരു അദ്വൈത ആശ്രമവും സംസ്കൃത പാഠശാലയും സ്ഥാപിച്ചു. 1916 ഗുരുദേവന്റെ ജന്മദിനം കേരളത്തിലുടനീളം കൊണ്ടാടി. 1925 ആലുവ അദ്വൈതാശ്രമത്തിൽ ഗുരുദേവന്റെ നിർദ്ദേശപ്രകാരം സംഘടിപ്പിച്ച സർവമത സമ്മേളനമാണ് മതസൗഹാർദ്ദ സംവാദത്തിന്റെ പ്രാരംഭം. 1922 രവീന്ദ്രനാഥ ടാഗോറും 1925 മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു. 1926 നാരായണ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ശ്രീനാരായണ ധർമ്മസംഘം എന്ന സന്യാസി സംഘം സ്ഥാപിച്ചു. 1928 സെപ്റ്റംബർ 20 ശിവഗിരിയിൽ വച്ച് ആ മഹാഗുരു സമാധിയടങ്ങി. ജീവൻ വെടിയുന്നതുവരെ കർമ്മ നിരതനായിരുന്നു ഈ യുഗപ്രഭാവം.